കുഞ്ഞമാഷിന്റെ അടുത്തേക്ക് രാവിലെ ചെല്ലും ബാത്റൂം ക്ലീൻ ചെയ്യാന്. നിങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങണോ? തനി ഒരു ലോക്കല് എനിക്ക് ഡ്യൂട്ടി വേറെ ഉണ്ട്. നമുക്കത് വിഷയമില്ല, അത് നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ് ചെറുപ്പാർ ഇങ്ങനെ ഓരോ പ്ലേറ്റ് ഇട്ട് കൊടുക്കും. ഞാൻ ഓരോ സോപ്പിട്ട് കൊടുക്കും. ഞാന് ഓരോ പ്ലേറ്റ് നോക്കിയാണ്ട് ഇങ്ങനെ കഴിക്കും. ഒരു പീസൊക്കെ ഓനക്ക് കിട്ടുള്ളൂ. പിന്നത്തെ എനിക്ക് പറയാനുള്ള വേറെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരും ഇതിങ്ങനെ ശ്രദ്ധിക്കുക. രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ സ്കൂൾ ലീഡർ എന്ന് ഉപരി മൂന്ന് സെഷനായിട്ട് അവിടെ അന്നത്തെ കാലത്ത്, ഇപ്പോഴാണ് സെഷനൊക്കെ അറിയണം കേട്ടോ, അന്ന് ഇതൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അന്ന് വൃത്തിയാക്കാൻ ക്ലീനിങ്ങിന് ഹെൽത്ത് ക്ലബിൻ്റെ ക്യാപ്റ്റനായിട്ട് ഞാനാണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ചാൽ, ഹെൽത്ത് ക്ലബിൽ നന്നായിട്ട് ജോലി ചെയ്യുന്ന ആളുകളേക്കാരം അതിൽ ക്യാപ്റ്റന്മാർ. അപ്പോൾ ഈ ഹെൽത്ത് സോഷ്യൽ വർക്കൊക്കെ അതിൽ പെടും. മരം കുഴിച്ചിടാൻ, അതുപോലെ തന്നെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ, അതുപോലെ കഞ്ഞിപ്പരിയിൽ ചോറ് കൊടുക്കാൻ, ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് രസകരമായിട്ട് കാര്യങ്ങൾ വേറെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാമിന്. അപ്പോൾ രാവിലെ ഞാൻ വന്നാൽ എൻ്റെ കയ്യിൽ ആകെ ഒരു സ്ലേറ്റ് ഉണ്ടാവും. ഒരു സ്ലേറ്റ് ഉണ്ടാവും, രണ്ട് നോട്ട് പുസ്തകവും ഉണ്ടാവും. ആ സ്ലേറ്റിൻ്റെ ഒരു ഭാഗം പൊട്ടി രണ്ട് നോട്ട് പുസ്തകം വേറെ കവറിലുണ്ടാവും. ആ കവറിന് ഒരു ഓട്ടം ഉണ്ടാവും ലാസ്റ്റിക്ക്. അതൊന്ന് ഒരുമിച്ച് ഒരുമിച്ചായിട്ട് മടക്കി മടക്കി ഒരുമിച്ചായിട്ട് ഒരു കവറേക്കാന്ന്. അങ്ങനെ ഈ സ്ലേറ്റ് എന്ത് ചെയ്യും, എടുത്തിട്ട് ആ രണ്ട് നോട്ട്, അങ്ങനെയാണ് ഞാൻ നടന്നിരുന്നത് എക്സാമ്പിൾ. അപ്പോൾ എന്നെ വന്നാൽ നേരെ ക്ലാസ്സിൽ എൻ്റെ ബുക്ക് കൊണ്ടുവെക്കുക, ഞാൻ നേരെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഹെൽത്ത് ക്ലബിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഉണ്ടാവും, മെമ്പർമാരായ രണ്ടാളുകളും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾക്ക് പണി കുഞ്ഞമാഷിൻ്റെ അടുത്തേക്ക് രാവിലെ ചെല്ലും, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അടുത്ത് ഇന്ന് അവിടെ ക്ലീൻ ആക്കാനുള്ളത്. നിങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങണോ? ഇപ്പം തന്നെ ഞങ്ങൾക്ക് ക്ലീൻ ആക്കാൻ നിർത്തേ നിറ. അപ്പം എൻ്റെ ക്ലാസ്സിലിരിക്കാൻ വയ്യ, ഞങ്ങൾക്കിത് ക്ലീൻ ആക്കണം. അന്നത്തെ ക്ലാസ് എങ്ങനെയും കട്ടാവണം. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. വേസ്റ്റ് ഉള്ളവർക്ക് അതിപ്പോൾ ഒരു സൈഡിൽ നിന്ന് തലേ ദിവസം പൊന്ത വെട്ടിയാണ്ട് ഫിനിഷ് ചെയ്ത സ്ഥലം ഉണ്ടാവും, അവിടുന്ന് വീണ്ടും പൊന്ത വെട്ടാൻ തുടങ്ങും. തനി ഒരു ലോക്കൽ ഒരു കൂലിപ്പണിക്കാരൻ ചെയ്യുന്ന ലെവലിലാണ് നമ്മൾ അന്ന് സ്കൂളിൽ വർക്കുകളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ എനിക്ക് ഡ്യൂട്ടി വേറെ ഉണ്ട്. ഞാൻ ഡ്യൂട്ടി എന്നാൽ എനിക്ക് ഡ്യൂട്ടി എല്ലാ കാര്യങ്ങളും അറിയണ്ടോണ്ട് എന്ത് ചെയ്യും, ഞാൻ ഇന്ന സ്ഥലങ്ങൾ നന്നാക്കി എന്ന് പറഞ്ഞിട്ട് ചങ്ങായിമാരെ ഏൽപ്പിച്ചിട്ട് ഞാൻ കഞ്ഞിപ്പരിയിൽ അപ്പം ചെമ്പ് മോറാൻ ഉണ്ടാവും. ചെമ്പ് മോറാൻ പോവും. കഞ്ഞിപ്പരി ചെമ്പ് മോറാൻ പോയാലാണ് താത്ത എന്തേലും ചായക്കടിയോ ചായ കട്ടൻ ചായയോ അല്ലെങ്കിൽ ചായക്ക് അപ്പം എന്തേലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിന്നാണ്ട് ഞാൻ ചെമ്പ് മോറന്ന് തുടങ്ങും. ഇത് സ്കൂളിൽ പഠിക്കണ കാലത്തുണ്ടോ, അല്ലാതെ നമ്മൾ വേറെ വർക്കിന് പോയുള്ള കാലത്തല്ല. അങ്ങനെ ചെമ്പ് മോറി ചെറുപ്പയർ കഴിക്കണം, കടല കഴിക്കണം, അതുപോലെ അരി കഴിത് വള്ളത്തിൽ അതിപ്പോൾ വള്ളത്തിൽ നിന്ന് കഴിക്കാനായിട്ട് തുടങ്ങണം. വറുക് കൊടുന്ന് അട്ടിക്കിടണം, എന്നിട്ട് അത് കത്തിച്ചു കൊടുത്ത് താത്താക്ക് കത്തിച്ചു കൊടുത്ത് എന്നിട്ട് ഞാൻ പിന്നെ പൊന്ത വെട്ടാൻ പോകും. അപ്പം പുറത്ത് കുട്ടുണ്ടാവും. പുറത്ത് കൂടുമ്പോൾ എല്ലാവരുടെ ഇടയിലും നമ്മളെ ക്ലാസ്സൊക്കൊന്നും കയറാത്ത ആൾക്കാരല്ലേ, നമുക്കത് വിഷയമില്ല. അങ്ങനെ പുറത്ത് കൂട്ട് ഉച്ചയാകുമ്പോഴത്തേന് എന്ത് ചെയ്യും, ചോറ് കൊടുക്കണം. ചോറ് കൊടുക്കൽ ഒരു ദിവസത്തെ പ്രോഗ്രാം ഞാൻ പറഞ്ഞു. ചോറ് കൊടുക്കാൻ വരിക്ക് കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് വിളിക്കണം. അത് നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. ഓടിച്ചെന്ന് ഒരേ ക്ലാസ്, ആദ്യം ഒന്നാം ക്ലാസ് നിന്നായിക്കാൻ അന്ന് വിളി തുടങ്ങാം. ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ്, നാലാം ക്ലാസ്, അഞ്ചാം ക്ലാസ്, ആറാം ക്ലാസ്, ഏഴാം ക്ലാസ് വരെ വിളിക്കണം. അപ്പോൾ ഒരേ ക്ലാസ് ഇങ്ങനെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വിളിക്കാൻ പോകും. എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരുപാട് പണികളുണ്ട്. അതൊക്കെ ഞാനെന്ത് ചെയ്യും, ഓർഡറാക്കി ഞാനെന്നെ സെറ്റാക്കും. എന്നിട്ട് ഈ ചെറുപ്പയർ അധികം എൻ്റെ ചങ്ങായിമാർക്ക് മാത്രം എന്ത് ചെയ്യും, ഞാനൊക്കെ ചെറുപ്പയർ കൊടുക്കുക. ഓൾക്കിത് ഇങ്ങനെ വറ്റിച്ച് കയ്യിലിങ്ങനെ അടുപ്പിച്ച് കുടിച്ചിട്ട് എന്ത് ചെയ്യും, ചെറുപ്പയർ ഇങ്ങനെ ഓരോ പ്ലേറ്റ് ഇട്ട് കൊടുക്കും. അത് ഭയങ്കര രസമായിരുന്നു അന്നത്തെ കാലം. എന്നിട്ട് അന്ന് പുളിച്ചാറോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ബീട്രൂട്ട് അച്ചാറുണ്ടായിരുന്നു അന്നത്തെ, അതിപ്പോൾ ബീട്രൂട്ട് അച്ചാർ കൂടുന്നിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ ചോറിന് സെപ്പറേറ്റ് ഒരു കൂട്ടും. അതിന് വലിയൊരു രസം എന്ന് പറഞ്ഞാൽ നമ്മൾ റജീബ് എന്നൊരു ചങ്ങായി ഉണ്ടായിരുന്നു, ഓന് എന്നും ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊണ്ടു. അപ്പോൾ ഉച്ച വരെ ആ ഓംപ്ലേറ്റ്, ഓംപ്ലേറ്റ് നല്ല ഓംപ്ലേറ്റ് അല്ലെങ്കിൽ തേങ്ങാ സമ്പണി ഉണ്ടാവും, അഡീഷണലായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുക, ഒരു ചെറിയ അളക്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇവന് ഉച്ച വരെ എൻ്റെ നല്ല കമ്പനിയിലാണ്. ഞാൻ ഓനിങ്ങനെ സോപ്പിട്ട് കൊടുത്തു, നമുക്ക് അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, നാളെ ക്രിക്കറ്റ് മാച്ചിൽ ഇത് ഫസ്റ്റ് ബാറ്റ് നിന്നോണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓന് അതിൻ്റെ അഡീഷണൽ കാര്യം എന്താ വെച്ചാൽ, നമുക്ക് എങ്ങനെയല്ല കൂട്ടാൻ പാത്രം അല്ലെങ്കിൽ ആ കൂട്ടാനും കഴിക്കലാക്കണം, അതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്നിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഓരോട് അറിയിച്ച് ലാസ്റ്റ് വന്നാൽ മതി, ഇൻ്റെ അപ്പം ചോറിനിരുന്നോണ്ടി. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും അന്ന് വരാന്തിയിലാണ് അന്ന് ചോറ് വയ്ക്കാതിരിക്കല്, എല്ലാവരും പ്ലേറ്റ് വന്നു. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യും, ഞാൻ ഓനെ പ്ലേറ്റിക്ക് നോക്കിയാണ്ട് ഇങ്ങനെ കഴിക്കും.
അപ്പൊ കൂട്ടാൻ എപ്പോഴാ കിട്ടും, ചോദിക്കാനും മടിയാണല്ലോ. അപ്പൊ കൂട്ടാൻ കിട്ടണം, അതാണ് എന്റെ ആവശ്യം. അതിൽ ഞാൻ റജീനെ വെച്ചു. അല്ല റജീബെ, ഒന്നും കൊടുത്തിട്ടില്ലേ. റജീബ് പറയും, ഇന്ന് ചെറിയ മുട്ട പൊരിച്ചത് ഇന്ന് ചെറിയ കണ്ടുള്ളൂ, എനിക്ക് ഉണ്ടാവില്ല. അപ്പൊ പറയും, എനിക്ക് ഉണ്ടാവില്ല, ഞാൻ ക്രിക്കറ്റ് ടീമിന് ക്യാപ്റ്റൻ ആക്കൂല. അപ്പോ എന്താ ചെയ്യും, ഒരു ചെറിയ പീസ് ഇട്ടു, ഞാനത് ചോറിൻ്റെ ഉള്ളിൽ പൂത്തും, എന്നിട്ട് ലാസ്റ്റിക്ക് നിന്നല്ലോ വെച്ചിട്ട്. എന്നിട്ട് പിന്നെ പിന്നെ ചോദിച്ചു, റജീബെ എനിക്ക് ക്യാപ്റ്റൻ ആവണ്ട ചോദിച്ചു. പിന്നെയും ഈ ചോറ് വയ്ക്കുമ്പോ ക്യാപ്റ്റൻ ആണോ നടത്ത പീസിടേ. അത് കഴിഞ്ഞു ചോദിച്ചു. അപ്പൊ അത് കഴിഞ്ഞു, എന്നിട്ട് അടുത്ത പീസ് ഇട്ടരുമോ. എന്നിട്ട് അങ്ങനെ ഓന് ഓനക്ക് സമ്പത്ത് പറഞ്ഞു, ഒരു പീസൊക്കെ ഓനക്ക് വിട്ടോളൂ, ബാക്കി ഒരു മുക്കാൽ ഭാഗം ഞാൻ കഴിക്കും. അങ്ങനെ ഒരുപാട് രസമായി. എന്നിട്ട് പിന്നെ ചോറ് വെച്ച സെഷനാണ് ഉച്ചക്ക്. അങ്ങനെ അത് കഴിഞ്ഞ ഉടനെ താത്താക്ക് എന്ത് ചെയ്യും, ചെമ്പും പാത്രമൊക്കെ മൂറി കൊടുക്കും. അന്ന് യൂണിഫോമിലൊക്കെ ആണ് കരികൾ അതൊക്കെ കയറും. അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ടായിരുന്ന കാലം അന്ന്. എന്നിട്ട് വൈകുന്നേരം സോഷ്യൽ വർക്ക് വീണ്ടും ഉണ്ടാവും. അത് പിന്നെ കംപ്ലീറ്റ് വേസ്റ്റ് വാരുക, അതുപോലെ പ്ലാസ്റ്റിക് കത്തിക്കുക, ഇങ്ങനത്തെ വർക്ക്. അങ്ങനത്തെ ദിവസങ്ങളിലായിരുന്നു അന്നത്തെ യു പി പഠിച്ചിരുന്ന കാലത്ത്.